Hi guys, welcome back to my channel. Appo innathe video la nammal cheyanayittu vannathu oru true wireless headset inde review video aanu. Appo review unboxing undu. Okay, njan idu 6 maasamayittu use cheyna oru product aanu. Appo 6 maasathe ende oru abhiprayam idil parayunnundu. Pinne enna vechittundale njan ippo idu just boxil naaki ninku vendi set aaki eduthunnullu. പിന്നെ എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് ഈ ചാനലിൽ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കണ്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ പീട്രോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ വയർലെസ് ഹെഡ്സെറ്റാണ് നമ്മളിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. വയർലെസ് മാത്രമല്ല, ട്രൂ വയർലെസ് ഹെഡ്സെറ്റാണ്. വയർലെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റേ കഴുത്തിൽ നെക്ക് ബാൻഡൊക്കെ അതിൽ ഉൾപ്പെടുന്നൊരു കാറ്റഗറിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ അൺബോക്സ് ചെയ്യുന്നത് ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ആയിട്ടുള്ള പീട്രോണിൻ്റെ ബാസ് ബഡ്സ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി മോഡലാണ്. ബഡ്ജറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വിലയെന്ന് പറയുന്നത് ഞാൻ ഇത് വാങ്ങിയ വില എന്ന് പറയുന്നത് 799 ആണ്. അതും ആമസോണിലാണ് ഞാൻ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെറ്റർ വാല്യൂ ഫോർ മണി ഡിവൈസ് തന്നെയാണിത്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ലുക്കൊക്കെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെയായിട്ടാണ് നമ്മുടെ ബഡ്സ് ഇയർബഡ്സ് കൊടുക്കാറ്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ അങ്ങ് കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ബോക്സിൽ ആദ്യമായിട്ട് കിട്ടുന്നത് ഈ പ്രോഡക്റ്റാണ്, നമ്മുടെ ഈ പ്രോഡക്റ്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ട് അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്, ബഡ്സ് നമ്മുടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഇയർ ടിപ്സ് കിട്ടുന്നതാണ്. ഇത് നമുക്ക് കാതിൻ്റെ സൈസ് നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ വരുന്ന മറ്റൊരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു USB ചാർജിങ് കേബിളാണ്. ഈ ഒരു കേബിളിന് പ്രത്യേകത ഉണ്ട്. ഇതിന് ഈ ഒരു കേബിൾ നമ്മൾ യൂസ് ചെയ്ത് ചാർജ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു പ്രഷർ കൊടുത്ത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് അമർത്തി കയറ്റേണ്ടി വരും. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് നല്ലതല്ല, കാരണം ഇത് പെട്ടെന്ന് ഡാമേജ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ചാർജറാണ് ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വോൾട്ടേജും കാര്യങ്ങളൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഔട്ട്പുട്ട് 5 വോൾട്ട് ആണ് ഈ ഒരു ചാർജറിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാർജറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ പോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോ USB ആണ്, ടൈപ്പ് സി പോർട്ട് അല്ല നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊരു പോരായ്മയാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിൻ്റെ അടിയിലായിട്ട് നമ്മുടെ ഓൺ ഓഫ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ടോപ്പ് പോർഷനിലൊന്നുമില്ല, ബാക്കിലും ഒന്നും തന്നെയില്ല. ഫ്രണ്ട് വശത്ത് അതിൻ്റെ ലോഗോയും ഉണ്ട്. പിന്നെ അത് ഓപ്പൺ ആക്കുന്ന കേസ് ഓപ്പൺ ആക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കേസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല മാറ്റ് ഫിനിഷിലാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ലുക്ക് ആൻഡ് ഫീൽ നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഇത് നല്ലപോലെ ഫിംഗർ പ്രിൻ്റ് സ്മഞ്ചസ് നല്ലപോലെ തന്നെ ആകിരണം ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ ഒരു ഈ കേസിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിൽ ഈ ഒരു പോർഷനാണ്, അതായത് ഈ ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യുന്ന ഈ ഒരു ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുൾ ഓൺ ഫുൾ പ്ലാസ്റ്റിക് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി നല്ല ഇതായിട്ട് കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. ഇതിൻ്റെ ക്വാളിറ്റി വളരെ കുറവാണ്, ഈ ഒരു അടപ്പിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് കുറവാണ്. അപ്പോൾ അതായിരുന്നു ഈ ഒരു ബിൽഡ് ക്വാളിറ്റിയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. അല്ലാത്ത പക്ഷം നല്ലൊരു കേസ് തന്നെയാണ് പീട്രോൻ്റെ ഭാഗത്തു നിന്ന് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി ഈ ബോക്സിലേക്ക് തിരിച്ചുവരാം. ഇവർ ഈ ബോക്സിൽ അവർ പറഞ്ഞിരിക്കുന്നത് 10 മീറ്റർ ഡിസ്റ്റൻസ് വരെ നമുക്ക് ഈ കണക്ഷൻ ലഭിക്കുമെന്നാണ്. അതുകൂടാതെ ഈ ഇതിൻ്റെ കളർ വേരിയൻ്റ് എന്ന് പറയുന്നത് ബ്ലാക്ക്, വൈറ്റ്, ഗ്രീന്, ബ്ലൂ, നമുക്ക് ഈ ഒരു കളർ കോഡിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ലഭ്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു ബ്രാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രാൻഡിനെ പറ്റി അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ ഒരു ബ്രാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇതുപോലത്തെ വയർലെസ് ഹെഡ്സെറ്റ് നിർമ്മിക്കുന്ന ഒരു ബ്രാൻഡാണ്. ഊബോണൊക്കെ പോലെ തന്നെ ചൈനീസ് ബ്രാൻഡാണ്, അത് നേരത്തെ തന്നെ പറയുകയാണ്, ചൈനീസ് ബ്രാൻഡാണ്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള, അതുപോലെ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ഹെഡ്സെറ്റും അതുപോലെ തന്നെ വയർലെസ് ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ ഇറക്കുന്ന ഒരു ബ്രാൻഡാണ്. നല്ലൊരു ക്വാളിറ്റി തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 1 ഇയർ വാറണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 ഇയർ വാറണ്ടി നമുക്ക് ഈ കേസിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. 1 ഇയർ വാറണ്ടിയും അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോരോ ഫീച്ചേഴ്സ് ഈ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് 50 mAh ലിഥിയം പോളിമർ ബാറ്ററിയാണ് ഇതിൻ്റെ ബഡ്സിനുള്ളിൽ, ഇയർ ബഡ്സിനുള്ളിൽ ഓരോ ബഡ്സിനുള്ളിലും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിനി ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. ബാറ്ററി ഫുൾ ചാർജ് ആണെങ്കിൽ നമുക്ക് ഒരു 2 ദിവസം വരെ നമുക്കിൻ്റെ ബാറ്ററി നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ രാത്രി ഫുള്ള് പാട്ട് കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഇതിൻ്റെ ഒരു ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിൽ നല്ലൊരു അഭിപ്രായമാണ്. നല്ല രീതിയിൽ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് നിലനിൽക്കുന്നുണ്ട്.
ഓക്കെ, ഇനി നിങ്ങൾ പബ്ജി ഒക്കെ കളിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പീറ്ററോണിൻ്റെ ഈ ഒരു വയർലെസ് ഹെഡ്സെറ്റ് അത്ര സ്യൂട്ടബിൾ അല്ല. കാരണം ഇതിനകത്ത് ലോ ലേറ്റൻസി മോഡൊന്നുമില്ല, അങ്ങനത്തെ മോഡൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സൗണ്ട് ഒരു ചെറിയൊരു ഡിലേ ഉണ്ട്, ചെറിയൊരു ഡിലേ മാത്രമാണ്. അത്യാവശ്യം കളിക്കാം, പക്ഷേ നല്ലൊരു ആക്യുറേറ്റ് ആയിട്ട് കളിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് സാരമായി തന്നെ കളിയെ ബാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്കിതിൻ്റെ കാര്യം പറയാനായിട്ടുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൻ്റെ പ്രത്യേകതയാണത്, അല്ലാതെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ മാത്രം ഒരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആ ഒരു ഫീച്ചറൊക്കെ നമുക്ക് ലഭിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ മെയിൻ ഫീച്ചറിലേക്ക് തിരിച്ചു വരാം. ഇതിൻ്റെ മ്യൂസിക് ആൻഡ് കോൾ ക്വാളിറ്റി ആണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. മ്യൂസിക് ആൻഡ് കോൾ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ മ്യൂസിക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ ബേസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന അത്ര ബാസൊക്കെ ഇതിന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ 1000-1500 രൂപയ്ക്കൊക്കെ മുകളിൽ യൂസ് ചെയ്ത ഒരു ബോട്ടിൻ്റെയും JBLൻ്റെയൊക്കെ ഒരു ഹെഡ്സെറ്റൊക്കെ യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് വോളിയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഇതും നമുക്ക് പരിഹരിക്കാവുന്നതാണ്. പിന്നെ ഇത് നമ്മൾ ചെവിയിൽ വെച്ച് യൂസ് ചെയ്യുമ്പം നമുക്ക് അത്ര വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യത്തില്ല. മറ്റ് പ്രോഡക്റ്റുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബോട്ടൊക്കെ ആണെങ്കിൽ നല്ലൊരു രീതിയിൽ തന്നെ ചെവിയിൽ വെയിറ്റ് ഫീൽ ചെയ്യും. പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല, ഇത് നല്ലൊരു വെയിറ്റ് വളരെ കുറവാണ്. കാരണം ഇത് ഫുൾ ഓൺ ഫുൾ പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, അതുകൊണ്ടാണ് ഈ വെയിറ്റ് നല്ല രീതിയിൽ കുറവാണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ട് പോരായ്മകൾ, അതായത് പോരായ്മകൾ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ ഇതിൽ ഇല്ലാത്തൊരു ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ബോട്ടിലൊക്കെ കിട്ടുന്ന പോലെ മാഗ്നറ്റ് ഇല്ല. അപ്പോൾ അതാണ് നമുക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്, മാഗ്നറ്റ് ഇല്ലാത്തൊരു സംഭവമാണ്. നമ്മൾ ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് ഈ ഒരു ഹോളിലായിട്ട് കറക്റ്റ് പ്ലേസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിന് മാഗ്നറ്റ് ഇല്ല. പിന്നെ ഇത് നമുക്ക് മാഗ്നറ്റ് ഇല്ലെങ്കിലും ഇതങ്ങനെ താഴെ ഒന്നും പോകത്തില്ല. നമ്മൾ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്നൊന്നും താഴെ പോകത്തില്ല, കേസിൽ നിന്ന് വെളിയിലേക്ക് പോകത്തില്ല. ഇനി ഇതിൽ ഇല്ലാത്ത മറ്റൊരു ഫീച്ചറാണ്, ഇതിന് IP68 റേറ്റിംഗ് ഇല്ല. അതായത് വാട്ടറോ സ്വെറ്റോ വന്നിട്ടുണ്ടെങ്കിൽ, അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഡാമേജ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് അല്ല ഈ പ്രോഡക്റ്റ്. പിന്നെ ജസ്റ്റ് ഈ വെള്ളമൊക്കെ നമുക്ക് ഈ ഒരു കേസിൽ വെള്ളം സ്പ്രേയോ സ്പ്ലാഷോ എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ യൂസ് ചെയ്ത ഒരു അനുഭവത്തിൽ ഇതുവരെ ഇതിൽ വെള്ളമൊന്നും സ്പ്ലാഷ് ആയിട്ട് അങ്ങനെ ഒന്നും ഉള്ളിലേക്ക് വെള്ളം കയറത്തില്ല, പെട്ടെന്നൊന്നും അങ്ങനെ ഉള്ളിലേക്ക് വെള്ളം കയറത്തില്ല. പിന്നെ ഈ ഒരു ബഡ്സിലും നമ്മൾ ചെറിയ രീതിയിലുള്ള വെള്ളത്തിൻ്റെ നനവൊന്നും അത്ര വലിയ പ്രശ്നമില്ല. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അതിൽ കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ബഡ്സ് നമുക്ക് മാറ്റി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നമ്മൾ കാതിൻ്റെ അനുസരിച്ച് നമുക്കിത് മാറ്റി യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് പെയർ ചെയ്ത് നോക്കാം. ഒരു ഞാനൊരു ഡിവൈസ് എടുത്തിട്ട് അതുമായിട്ട് പെയർ ചെയ്ത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ബൾബ് ഇത് കത്തുന്നുണ്ട്, ജസ്റ്റ് ഫോക്കസ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് പെയറിങ്ങിൻ്റെ സിമ്പിളാണ്, പെയർ ആയെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, ഇനി ഫോണിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ചെക്ക് ചെയ്ത് നോക്കി നമുക്ക് ആ ബ്ലൂടൂത്തിൻ്റെ ചാർജിൻ്റെ ലെവൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും. ഓക്കെ ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു പാട്ട് പ്ലേ ചെയ്തിട്ട് നിങ്ങളെ കേൾപ്പിച്ച് തരാം. ഓക്കെ, വോളിയം ലെവൽ ഞാൻ കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം ബാസ് ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ബട്ടൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നമുക്ക് ഈ ഒരു വീഡിയോ ബട്ടൺ ഒരു വട്ടം പ്രസ് ചെയ്തുകൊണ്ട് പോസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ ഇനി ഇപ്പോൾ ഒന്നുകൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ പ്ലേ ആയിട്ട് കാണുന്നതാണ്. കണ്ടോ, ഇപ്പോൾ ഇങ്ങനെയൊരു നമ്മളിപ്പോൾ ഒരു പാട്ട് പ്ലേ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സംഭവം ചെവിയിൽ വെച്ചിട്ടുണ്ട്, ഇങ്ങനെയൊന്ന് അമർത്തി കൊടുത്താൽ മതിയാകും. നമുക്ക് വീഡിയോ ഒക്കെ പ്ലേ ചെയ്യുന്ന ടൈമിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ ഈ ഒരു സാധനം വെയർ ചെയ്തുകൊണ്ട് തന്നെ വെളിയിലോട്ടിറങ്ങുന്ന നമ്മുടെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് വേറൊരു ലെവലിലേക്ക് മാറുന്നതാണ്. ഇപ്പോൾ നോർമലി നമ്മൾ സാധാ ഒരു ഹെഡ്സെറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത് പോലെയല്ല, ഇതിപ്പോൾ ഒരു ഫാഷൻ ആക്സസറി ആയിട്ടും യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി ഈ ഒരു പ്രോഡക്റ്റ് ആർക്കൊക്കെയാണ് ഉപകാരപ്പെടുന്നത്, ആരൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങേണ്ടത്,
അപ്പോൾ നിങ്ങളൊരു സാധാരണ ഒരു സാധാ ഒരു ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ട്, അതായത് വയേർഡ് ഒരു ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് അപ്ഗ്രേഡ് ആകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ഒരു വയർലെസ് ഹെഡ്സെറ്റ് തന്നെയാണിത്. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മുടെ അൺബോക്സിംഗ് വീഡിയോ എന്ന് പറയുന്നത്. അൺബോക്സിംഗ് അതിൻ്റെ റിവ്യൂ വീഡിയോ ആണ്, അതായത് നമ്മൾ യൂസ് ചെയ്ത ഒരു പ്രോഡക്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോളൂ, അത് കുഴപ്പമില്ല. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.